അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ബി അറബിക്കിലെ അന്നഹ്വൽ മുയസ്സർ എന്ന നഹ്വൽ അറബിക് ഗ്രാമറിനെ കുറിച്ചുള്ള പഠനങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇഅ്റാബുൽ മുസന്നയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നത്, അല്ലേ? ഇഅ്റാബുൽ മുസന്ന എന്ന് പറയുമ്പോൾ അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബും ചെയ്യും എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, ജംഉ മുദക്കർ അസ്സാലിമി, ജംഉൽ മുദക്കരി അസ്സാലിമി എന്ന് പറയുന്ന ജംഉ മുദക്കർ സാലിമത്, അതായത് പുരുഷന്മാര് രണ്ടിലധികം പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഇസ്മുകളെ നമുക്ക് ജംഉ മുദക്കർ സാലിമു എന്ന് പറയാം. അപ്പൊ ഈ ജംഉ മുദക്കർ സാലിമ്, അതായത് ഇങ്ങനെയുള്ള രണ്ടിലധികം പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഇസ്മുകള്, അത് വരുമ്പോ അതിന് എങ്ങനെയാണ് റഫ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് പിന്നെ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോ എങ്ങനെ റഫ് കൊടുക്കും, അതുപോലെ ജെറിന്റെ സ്ഥാനത്ത് വരുമ്പോ എങ്ങനെ ജെറ് കൊടുക്കും, നെസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോ എങ്ങനെ നെസ്ബ് കൊടുക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇഅ്റാബുൽ ജംഇൽ മുദക്കരി സാലിമി, ഇഅ്റാബു ജംഇൽ മുദക്കരി അസ്സാലിമി എന്നാണ് പുസ്തകത്തിലുള്ളത്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഈ പുസ്തകത്തെ അന്നഹുൽ മുയസ്സർ ലിസ്സിഗാരി വൽ കിബാരി ഫീ ഷറഹി ഖവാഇദി നഹ്വി വത്തദ്രീബി അലൈഹ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആദ്യം ഉദാഹരണങ്ങളിലൂടെ പോകാം. ജാ അൽ മുദരിസൂന ഇലൽ കുല്ലിയ, ജാ വന്നു, അൽ മുദരിസൂന അധ്യാപകർ വന്നു, ഇലൽ കുല്ലിയത്തി കോളേജിലേക്ക്. ഇവിടെ ജാ എന്നത് ഫീലാണ് അല്ലെ, അപ്പൊ അതിന് ഫാഇലുവാണല്ലോ. ജാ ഫീല് വന്നു, അൽ മുദരിസൂന ഫായിലും വന്നു. അപ്പൊ ഫായിലിന് നമ്മൾ എന്താ ഇഅ്റാബ് പഠിച്ചിട്ടുള്ളത്, ഫായിലിന് ഇഅ്റാബ് പഠിച്ചിട്ടുള്ളത് റഫ് ആണ്. ഇവിടെ മുദരിസുൻ അതിന്റെ ജം ആണ് അൽ മുദരിസൂന, മുദരിസുൻ ഒരാള് അല്ലെ, ഒരു അധ്യാപകൻ, മുദരിസാനി രണ്ട് അധ്യാപകൻ. അപ്പൊ രണ്ടിലധികം അധ്യാപകർ എന്നെങ്ങനെ പറയാ, മുദരിസൂന, മുദരിസൂന. അപ്പൊ ജാ അൽ മുദരിസൂന, ഇവിടെ മുദരിസൂന എന്ന് പറയാൻ എന്താ കാരണം, ആ വാവ് അവിടെ കൊടുക്കാൻ എന്താ കാര്യം, വാവ് കൊടുക്കാനുള്ള കാരണം ഫാഇലുൻ മർഫൂൻ, കാരണം ജാ എന്ന ഫീലിന്റെ ഫാഇലാണെന്ത് അൽ മുദരിസൂന. അപ്പൊ അൽ മുദരിസൂന എന്നതിന് ഇവിടെ റഫ് കൊടുത്തേക്കണ എങ്ങനെ, നൂനുമ അല്ലല്ലോ റഫ് ഉണ്ടാകുക, നൂനുമ അവിടെ ഫത്തഹ അല്ലേ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ റഫ് എവിടെയാണ്, റഫ് ബിൽ വാവി, വാവ് കൊണ്ട് ഇവിടെ റഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഉദാഹരണം, റഅയ്തു അൽ മുദരിസീന ഫിൽ കുല്ലിയ, റഅയ്തുൽ മുദരിസീന ഫിൽ കുല്ലിയ. റഅയ്തു ഞാൻ കണ്ടു അല്ലെ, റഅ കണ്ടു, തു ഞാൻ. അപ്പൊ റഅ എന്നുള്ള ഫേലും വന്നു, തു എന്നുള്ള ഫായിലും വന്നു. ഫേലും ഫായിലും വന്നാൽ പിന്നെ അവിടെ ഉണ്ടാവേണ്ടത് ആരായിരിക്കും, അൽ മഫ്ഊൽ ബിഹി ആണ് വേണ്ടത്. അപ്പൊ റഅ കണ്ടു, തു ഞാൻ കണ്ടു, ഞാൻ ആരെയാണ് കണ്ടത്, അൽ മുദരിസീന, മുദരിസീന ആരെ കണ്ടു, അധ്യാപകരെ കണ്ടു അല്ലെ. അപ്പൊ മുദരിസുൻ, മുദരിസീന, മുദരിസൈനി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. മുസന്ന ആവുമ്പോ കസർ ചെയ്യേണ്ടത് അല്ലെ, നസ്ബ് ചെയ്യേണ്ടത് യാവ് കൊണ്ടാണെന്ന് പഠിച്ചു, മുദരിസൈനി. എന്നാൽ ഇവിടെ നോക്കൂ, റഅയ്തുൽ മുദരിസീന, മുദരിസീന അങ്ങനെയാണ് വായിക്കുക. അപ്പൊ റഅയ്തുൽ മുദരിസീന, മുദരിസൈനി എന്ന് എഴുതുന്നതും മുദരിസീന എന്ന് എഴുതുന്നതും ഒരുപോലെ തന്നെയാണ്. സീനിന് ഫതഹിട്ട് വായിച്ചാല് അത് മുസന്നയായി, അത് ദ്വിവചനമായി, രണ്ട് അധ്യാപകർ എന്നാവും. അപ്പൊ റഅയ്തുൽ മുദരിസൈനി എന്നാണ് വായിക്കുന്നതെങ്കിൽ എന്താ, ഞാൻ രണ്ട് അധ്യാപകരെ കണ്ടു എന്നാണ്. ഇനി റഅയ്തുൽ മുദരിസീന കെസറാക്കി വായിക്കുകയാണെങ്കിലോ, മുദരിസീന എന്നാണെങ്കിലോ, ഞാൻ രണ്ടിലധികം അധ്യാപകരെ കോളേജിൽ കണ്ടു എന്നാണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. റഅയ്തുൽ മുദരിസൈനി എന്നാണെങ്കിൽ രണ്ട് അധ്യാപകർ, മുദരിസീന എന്നാണെങ്കിൽ രണ്ടിലധികം അധ്യാപകരെ കണ്ടു. ഇവിടെ ജം ആണ് മുദരിസീന, മുദരിസീന എന്നുള്ള ജം ഇവിടെ മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്താണ് വന്നത്. മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്ത് വന്നപ്പോ എങ്ങനെ നെസ്ബ് ചെയ്തു, യാ കൊണ്ട് നെസ്ബ് ചെയ്തു. ആ റെഡിങ്ങിൽ നിങ്ങൾക്ക് യാ കാണാൻ പറ്റും, അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ്. മഫ്ഊൽ ബിഹിക്ക് എപ്പോഴും മൻസൂബ് അല്ലേ ഉണ്ടാകുക. അപ്പൊ മഫ്ഊൽ ബിഹി മൻസൂബ് ആയതുകൊണ്ട് യാ കൊണ്ട് അവിടെ നെസ്ബ് ചെയ്തു. ഇനി അടുത്തൊരു ഉദാഹരണം, തകല്ലംതു ഞാൻ സംസാരിച്ചു, മഅൽ മുദരിസീന മുദരിസീങ്ങളോട്, അൽ യൗമ ഇന്ന്. അപ്പൊ തകല്ലംതു മഅൽ മുദരിസീന, മഅ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹർഫ് ജറാണ്, ഹർഫ് ജറ് പ്രിപ്പോസിഷൻ ആണ് മഅ എന്നുള്ളത്. അപ്പൊ മുദരിസീന എന്നാണ് പറയേണ്ടത്, മഅ എന്നുള്ള ഹർഫ് ജറ് വന്നാൽ ശേഷം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യണം,
ജർറ് ചെയ്യണല്ലോ. അപ്പൊ ജർറ് ചെയ്യാൻ ഇവിടെ മുദരിസീനി എന്ന് നമ്മൾ വായിക്കൂലല്ലോ, മുദരിസീന എന്ന് തന്നെയാണ് വായിക്കുക. നൂൻ എപ്പോഴും ഫതഹന്നെയാണ് അവിടെ ഉണ്ടാകുക. അപ്പൊ അവിടെ എവിടെയാണ് ഇവിടുത്തെ കെസർ, എവിടെയാണ് ഇവിടുത്തെ ജെറ്, അത് യാ ആണ്. മുദരിസീന എന്നതിലെ വെള്ള അക്ഷരം കൊണ്ട് കാണുന്ന യാ ആണ് അവിടുത്തെ എന്ത്, അവിടുത്തെ അലാമത്തുൽ നസ്, അലാമത്തുൽ ജെറ്. ഇവിടെ അലാമത്തുൽ ജെറ് എന്ന് പറയുന്നത് യാ ആണ്. അത് മജ്റൂർ ആയതുകൊണ്ടാണ്. എന്താ മജ്റൂർ ആകാൻ കാരണം? അതിന്റെ മുമ്പിൽ മഅ എന്നുള്ള ഹർഫ് ജെറ് വന്നു. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? യുർഫഉ ജംഉൽ മുദക്കരി സാലിമി, ജംഉ മുദക്കർ സാലിമ് എന്താവും? റഫ്ഉ ചെയ്യും. എവിടെ റഫ്ഉ ചെയ്യാ പറഞ്ഞാല് ഫായിലിന്റെ സ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ മുബത്തത ആയിട്ട് വരികയോ ചെയ്യും അല്ലെ. ഇസ്മ അല്ലെ, ഇസ്മ ഒന്നുകിൽ ഫായിലായിട്ട് വരാം അല്ലെങ്കിൽ എന്താവാം മുബത്തത ആയിട്ട് വരാം. അപ്പൊ മുബത്തത ആയിട്ട് വരാം അല്ലെങ്കിൽ ഖബർ ആയിട്ടും വരാം. ഖബർ പറഞ്ഞാൽ മുബത്തതയിന് ശേഷം വരുന്ന സബ്ജക്ട് പ്രെഡിക്കേറ്റ്. ഈ സബ്ജക്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മുബത്തത, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഖബറും. അപ്പൊ മുബത്തത ആണെങ്കിലും ഖബർ ആണെങ്കിലും ഫായിൽ ആണെങ്കിലും അതെന്തന്നെയാണ്? റഫ് ആണ് വരിക. അപ്പൊ യുർഫഉൽ ജംഉൽ മുദക്കർ അസ്സാലിമി ബിൽ വാവി, വാവ് കൊണ്ട് റഫ് ചെയ്യും. വയുൻസബു നസ്ബ് ചെയ്യും, അത് മഫൂലിന്റെ സ്ഥാനത്ത് വന്നാല് എന്താവും? നസ്ബ് ചെയ്യും. അല്ലെങ്കിൽ ഇന്നന്റെ ഇസ്മായി വന്നാൽ ഇന്ന അന്ന അന്ന ലാക്കിന്ന ലൈത്ത അല്ല, മദർ സ്കൂളുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ന അന്ന അന്ന ലാക്കിന്ന ലൈത്തല അല്ല ഇവയുടെ ഒക്കെ ഇസ്മായി വന്നാലും എന്താവും? മുദരിസീന എന്ന് തന്നെയാണ് വായിക്കുക. അത് നസ്ബായിട്ട് തന്നെയാണ് വായിക്കേണ്ടത്. ഇനി കാന സാറ അസ്ബഹ അംസ അലഹല്ല ബാത്ത അല്ലെ, ഇങ്ങനെയുള്ള ഫീലുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നവാസിഹുകൾ എന്ന് പറയുന്ന കാന വാഹവാത്തുഹ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ആ കാന വാഹവാത്തുഹ വന്നാൽ ഈ കാനന്റെ ഖബറായി വരിക. കാനക്ക് ഇസ്മ ഉണ്ടാവും, അതിന് ശേഷം ഖബറും ഉണ്ടാവും. അപ്പൊ ഈ ഖബർ മുബത്ത ഖബറായി വന്നാലും കാനന്റെ ഖബറായി വന്നാലും എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അപ്പൊ മൂന്നവസരം ഞാനിവിടെ നസ്ബ് ചെയ്യണത് പറഞ്ഞു. ജമൂദക്കർ സാലിമൻ നസ്ബ് ചെയ്യുന്ന മൂന്നവസരം പറഞ്ഞു. ഒന്ന് എന്താവാ മഫൂൽ ബിഹി ആയിട്ട് വരാം ഇല്ലേ, മഫൂൽ ബിഹി ആയിട്ട് വരാം. അതല്ലെങ്കിലോ, അതല്ലെങ്കിൽ നസ്ബായി വരുന്നത് ഇന്നന്റെ ഇസ്മായിട്ട് വരാം അല്ലെങ്കിൽ കാനന്റെ ഖബറായിട്ട് വരാം. അത്ര സന്ദർഭങ്ങളിലൊക്കെ നസ്ബ് ചെയ്യും. നസ്ബ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? യാ കൊണ്ടായിരിക്കും. പിന്നെ വയുജറു ജെറു ചെയ്യുന്നത് എന്തിലുകൊണ്ടാണ്? ബിൽ യാ, ഈ യാ കൊണ്ട് തന്നെയാണ് ജെറും ചെയ്യുക അല്ലെ. ജെറ് ചെയ്യുന്നത് എപ്പോഴാ? ഒന്നുകിൽ മുലാഫിലിഹി ആകുക അല്ലെങ്കിൽ മജ്റൂറും ബി ഹർഫു ജെറ്, ഹർഫു ജെറിന് ശേഷം വരിക അല്ലെങ്കിൽ മുലാഫിലിഹി ആയിട്ട് വരിക. ഇങ്ങനെ മുലാഫിലിഹി പറഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊണ്ട്. ഇപ്പൊ കിതാബുൽ മുദരിസീന, മുദരിസീങ്ങളുടെ പുസ്തകം അല്ലെ, മുദരിസീങ്ങളുടെ പുസ്തകം, ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോ കിതാബുൽ മുദരിസീന, അവിടെ മുദരിസീന എന്ന് പറഞ്ഞത് കിതാബ് എന്നതിനെ മുദരിസീൻ എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ആകത്തുക നമ്മൾ പഠിച്ചത് ഇത്രേ ഉള്ളൂ. യുർഫഉ ജംഉൽ മുദക്കർ അസ്സാലിമി, ജംഉ മുദക്കർ സാലിമിന് റഫ് ചെയ്യും. ബിൽ വാവി, വാവ് കൊണ്ട്, ഇവിടൊക്കെ വാവ് കൊണ്ട് റഫ് ചെയ്തു. വയുൻസബു നസ്ബ് ചെയ്യും. ബിൽ യാ ഇയാ കൊണ്ട്. വയുജറു ജറും ചെയ്യും, ചെയ്യും. ബിൽ യാ ഇയാ കൊണ്ട് ജറും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ അതിന്റെ ഇഹ്റാബ് പഠിക്കാനുള്ളത്. എങ്ങനെ റഫ് ചെയ്യും? വാവ് കൊണ്ട്. എങ്ങനെ നസ്ബ് ചെയ്യും? യാ കൊണ്ട്. എങ്ങനെ ജർ ചെയ്യും? ജംഉ മുദക്കർ സാലിമ് യാ കൊണ്ട് ജർ ചെയ്യും. അപ്പൊ എവിടെയൊക്കെ ജറിന്റെ അവസരങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഒന്നുകിൽ മുദാഫിലിഹി ആവും അല്ലെങ്കിൽ മജ്റൂർ ആവും, ജറിന്റെ ഹർഫിന് ശേഷം വരാം അല്ലെ. മുബത്തത അല്ലെങ്കിൽ റഫിന്റെ അവസരത്തിൽ വരേണ്ടത് നമ്മൾ മൂന്ന് അവസരം പഠിച്ചു. ഒന്നുകിൽ എന്താവാം അത് ഫായിലായിട്ട് വരാം, അതല്ലെങ്കിൽ മുബത്തത ആയിട്ട് വരാം, അല്ലെങ്കിൽ ഖബറായിട്ട് വരാം അല്ലെ, അല്ലെങ്കിൽ കാനന്റെ ഇസ്മായിട്ട് വരാം, അല്ലെങ്കിലോ ഇന്നന്റെ ഖബറായിട്ട് വരാം. അങ്ങനെയൊക്കെ വരുമ്പോ റഫ് ആയിട്ട് വരും. ഇനി നെസ്ബായിട്ട് വരുന്ന സന്ദർഭവും ഞാൻ പറഞ്ഞു. നെസ്ബായിട്ട് വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മഫ്ഊല് ബിഹി ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇന്നന്റെ ഇസ്മായി വരണം, അല്ലെങ്കിൽ കാനന്റെ ഖബറായി വരണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴും എന്തായി വരും? ഇത് നെസ്ബ റഫായിട്ട് വരും. അപ്പൊ പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജാ മുദരിസു അൽ കുല്ലിയ. ഇവിടെ നമ്മൾ മുദരിസൂന എന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു നൂനിനെ കളഞ്ഞിട്ടുണ്ട് അല്ലെ. നൂനിനെ കളഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാബുൽ മുസന്നയിൽ നമ്മളൊരു നൂനിനെ കളയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചത്? അതിനെ മറ്റൊരു കലിമത്തിലേക്ക് മറ്റൊരു ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്താൽ, അതായത് ജംഉ മുദക്കർ മുസന്ന ജംഉ മുസന്ന മുലാഫ് ആയാൽ എന്ത് ചെയ്യും?
അതിൻ്റെ നൂനെ കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നൂനെ കളയും. എപ്പോ? അത് നമ്മൾ പഠിച്ചു ഇവിടെ മുദരിസൂന പ്ലസ് അൽ കുല്ലിയ എന്നാണ്. മുദരിസൂന പ്ലസ് അൽ കുല്ലിയ, അപ്പൊ കുല്ലിയത്തിലേക്ക് മുദരിസൂന എന്ന് ചേർത്തപ്പോ ആ നൂനെ അവിടെ കളയണം. ജാ മുദരിസൂന അൽ കുല്ലിയത്തി എന്ന് പറയുന്നത് തെറ്റാണ്. ജാ മുദരിസു അൽ കുല്ലിയ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അവിടുത്തെ നൂനിനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെയും കാണാ, റായിത്തു ഞാൻ കണ്ടു മുദരിസി അൽ കുല്ലിയ, കോളേജിലെ അധ്യാപകരെ ഞാൻ കണ്ടു. അപ്പൊ കോളേജിന്റെ അധ്യാപകരെ ഞാൻ കണ്ടു പറഞ്ഞ മുദരിസീന എന്നതിന് പകരം മുദരിസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നൊന്നുള്ളത് തക്കല്ലംതു മഅ മുദരിസി അൽ കുല്ലിയ, ഇവിടെയും കണ്ടോ. അപ്പൊ ഏത് അവസരത്തിലാണെങ്കിലും ഹർഫ് ജറിന്റെ അവസരത്തിലാവട്ടെ, നസ്ബിന്റെ അവസരത്തിലാണ്, നൂൻ റഫിന്റെ അവസരത്തിലാവട്ടെ, ഏത് അവസരത്തിലാണെങ്കിലും ശരി, ജമ്മു മുദക്കർ സാലിമിനെ മറ്റൊരു കെലിമത്തിലേക്ക് മറ്റൊരു ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്താൽ അതിനെ എന്ത് ചെയ്യണം? അതിന്റെ നൂനിനെ കളയണം. അതിവിടെ കാണാം. തൊഴുദഫു നൂനു ജമ്മുൽ മുദക്കരി സാലിമി, ജമ്മു മുദക്കർ സാലിമിന്റെ നൂനിനെ കളയണം. ഇണ്ടമായക്കൂനു മുലാഫൻ, അത് മുലാഫാണെങ്കിൽ, എന്താ മുലാഫ് പറഞ്ഞാല് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുക. അപ്പൊ മുദരിസൂന എന്നതിനെ കുല്ലിയ എന്നതിലേക്ക് ചേർത്തു. അപ്പൊ എപ്പോഴും മുദരിസൂന, അത് ഇവിടുത്തെ എന്താണ് മുലാഫാണത്, മറ്റൊന്നിലേക്ക് ചേർക്കല്ലേ, ശേഷമുള്ള ഇസ്മിലേക്ക് ചേർക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മുലാഫ് എന്ന് പറയുന്നത്. മുലാഫ് ആകുമ്പോൾ അവിടുത്തെ നൂനിനെ നമ്മൾ കളയണം ജമ്മു മുദക്കർ സാലിമിൽ. ഇവിടെ കുറെ തിയറികൾ നമ്മൾ കുറെ പഠിച്ചു. ഒന്ന് ഏറാബ് ആണ് പഠിച്ചത്. ജമ്മു മുദക്കർ സാലിമിന്റെ ഏറാബ് റഫ് കൊണ്ട് വാവ്, അലിഫ് കൊണ്ട് വാവ്, പിന്നെ യാ കൊണ്ട് ജറും നസ്ബും എന്ന് പഠിച്ചു. തന്നെയുമല്ല ഈ ജമ്മു മുദക്കർ സാലിമിനെ മറ്റൊരു കെലിമത്തിലേക്ക് മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ നൂനിനെ കളയണം എന്നും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോ മാ ഹുവ ജംഉൽ മുദക്കരി സാലിമി, ജംഉ മുദക്കർ സാലിമി എന്ന് പറഞ്ഞാൽ എന്താ? ജംഉൽ മുദക്കരി സാലിമി, ജംഉ മുദക്കർ സാലിമു എന്ന് പറയുന്നത് ഹുവ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു, അത് അറിയിക്കുന്നു. അലാമ സാദ അലൽ ഇസ്നൈനി മിനൽ മുദക്കരി, പുല്ലിംഗത്തിൽ നിന്ന് രണ്ടിലധികം ആൾക്കാരെ കുറിച്ച്, രണ്ടിലധികം വസ്തുക്കളെ കുറിച്ചോ ഒക്കെ അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇസ്മു എന്താണ് ജംഉ മുദക്കർ സാലിമു എന്ന് പറഞ്ഞത്. ബി ഇലാഫത്തി, ആ ജംഉ മുദക്കർ സാലിം എങ്ങനെ ഉണ്ടാകുക? അതായത് മുഫ്റദായ ഇസ്മിലേക്ക്, ഇപ്പോ മുദരിസുൻ എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തു, കൂട്ടിക്കൊടുത്തു. എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? വാവുൻ, വാവും ചേർത്തെടുത്തു, നൂനും ചേർത്തെടുത്തു, നൂനു നൂനും ചേർത്തെടുത്തു. അപ്പോ എവിടെയാണ് എപ്പോഴാണ് ചേർത്ത് കൊടുക്കുക? ഫി ഹാലത്തി റഫി, റഫ് വരുന്ന അവസരത്തിൽ വാവും നൂനും ചേർത്ത് കൊടുക്കും. ഒരു ഉദാഹരണം മുദരിസുൻ, അതതിന്റെ മുഫ്റദാണ്. അതിന്റെ തസ്നി എന്താണ്? അതിന്റെ ദ്വിവചനം എന്താ? മുദരിസാനി അല്ലെങ്കിൽ മുദരിസൈനി. ഇനി അതിലേക്ക് നമ്മൾ വാവ് നൂനും ചേർത്ത് കൊടുത്തു. മുദരി അലിഫും നൂനും ചേർത്ത് കൊടുക്കുമ്പോൾ അതെന്താവും? ദ്വിവചനമാവും. മുഫ്റദ് ഏകവചനത്തിന്റെ കൂടെ അലിഫും നൂനും ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യാവും നൂനും ചേർത്ത് കൊടുക്കുമ്പോൾ അത് മുസന്നയാവും, ദ്വിവചനമാവും. എന്നാൽ മുഫ്റദിന്റെ കൂടെ, ഏകവചനത്തിന്റെ കൂടെ വാവും നൂനും ചേർത്ത് കൊടുത്തു, റഫിന്റെ അവസരത്തിൽ വാവും നൂനും ചേർത്ത് കൊടുത്താൽ അത് ജമ്മു മുദക്കർ സാലിമായി. ഒരു ഉദാഹരണം മുദരിസുൻ, മുദരിസുന, കാത്തിബുൻ, പിന്നെ കാത്തിബുൻ പറ്റില്ല, അത് നമ്മൾ ജമ്മു മുദക്കർ സാലിം എന്ന് പറയില്ല, ജമ്മു തക്സീർ എന്നാണ് പറയാം. അതുപോലെ തന്നെ മുഹന്ദിസുൻ, മുഹന്ദിസൂന, മുവല്ലിഫുൻ, മുവല്ലിഫൂന അല്ലേ, ഇങ്ങനെയുള്ള മുസ്ലിഹുൻ, മുസ്ലിഹൂന, ഇങ്ങനെയുള്ള ധാരാളം നമുക്ക് ജമ്മു മുദക്കർ സാലിമായിട്ട് കാണാൻ പറ്റും. അപ്പൊ റഫിന്റെ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അലിഫു വാവും നൂനും കൊണ്ട് ഇതിനെ റഫ് ചെയ്യും. വ യാഉൻ വ നൂനുൻ, യാഉം നൂനും ചേർത്ത് കൊടുക്കുക. ഫി ഹാലത്തെ അന്നസ്ബി വൽ ജറി, ജറിന്റെയും നെസ്ബിന്റെയും അവസരങ്ങളിൽ. ഹാലത്തൈ എന്ന് കണ്ടില്ലേ നമ്മള്, ഇതും ഹാലത്താനി ഹാലത്തൈനി രണ്ടെണ്ണം വരണം. അപ്പോൾ നെസ്ബ് എന്നതിലേക്ക് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് മുലാഫത്തായതുകൊണ്ട് ഇവിടെ കണ്ടോ ഹാലത്തൈനി എന്നതിന് പകരം ഇവിടെ നൂനിനെ കളഞ്ഞു. നമ്മൾ തസ്നിയിൽ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പൊ ഫി ഹാലത്തൈ അന്നസ്ബി വൽ ജറി, ജറിന്റെയും നെസ്ബിന്റെയും അവസരങ്ങളിൽ അവിടുത്തെ എന്താണ് യാഇനെയും നൂനിനെയും ചേർത്ത് കൊടുത്താൽ ജമ്മു മുദക്കർ സാലിമാവും. റഫിന്റെ അവസരത്തിൽ വാവും നൂനും ചേർത്ത് കൊടുത്താലും എന്താവും? പിന്നെ മുദക്കർ, ജമ്മു മുദക്കർ സാലിമാവും. ഇവിടെ നമ്മൾ പഠിച്ചത് ഇപ്പൊ മുഹന്ദിസുൻ, മുഹന്ദിസൗന റഫിന്റെ അവസരത്തില്, മുഹന്ദിസീന ജറിന്റെ അവസരത്തിൽ, മുഹന്ദിസീന നസ്ബിന്റെ അവസരത്തില്. ഇങ്ങനെ നമ്മൾ മാറ്റിമറിക്കാം, ഇങ്ങനെയുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമ്മു മുദക്കർ സാലിം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം, മാ ഹുവ ഇഅ്റാബു ജംഉൽ മുദക്കർ അസ്സാലിമി, ജംഉ മുദക്കർ സാലിമിന്റെ ഇഅ്റാബ് എന്താ? നമ്മൾ പഠിച്ചതാണ്
യുർഫഉ ജംഉൽ മുദക്കറു സാലിമു ജംഉ മുദക്കർ സാലിമ റഫു ചെയ്യും ബിൽ വാവി വാവ് കൊണ്ട് റഫു ചെയ്യും വയുൻസബു വയുജറു ബിൽ യായി യാവ് കൊണ്ട് ജറും നസ്ബും ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു പിന്നെ ഒരു കാര്യം പഠിച്ചത് തുഹദഫു നൂനു ജംഉൽ മുദക്കർ സാലിമി ജംഉ മുദക്കർ സാലിമിന്റെ പിന്നെ നൂനിനെ കളയണം ഇന്ദമായക്കൂനു മുലാഫൻ അത് മുലാഫാവുമ്പോ മുദക്കർ സാലിമു മുലാഫായി വന്നാൽ അതിന്റെ നൂനിനെ കളയണം എന്നാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉദാഹരണങ്ങളിൽ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും തഹ്ലീലുൽ അംസല അൽ മുസല്ലൂന ഖാഷിഊന അൽ മുസല്ലൂന എന്ന് പറയുന്നതാണ് മുബത്തദ ആണ് അല്ലെ ഇസ്മ് പറഞ്ഞാൽ ജുംലയുടെ തുടക്കത്തിൽ വന്ന ഇസ്മിനെ നമ്മൾ മുബത്തദ എന്ന് പറയും അപ്പൊ ഇത് മുബത്തദ ആണ് മുബത്തദ വന്നാൽ പിന്നെ അതിന് ഖബർ വരണം എന്ന് പറയാം അതായത് ഇത് സബ്ജക്റ്റും ഇത് പ്രെഡിക്കേറ്റും അതായത് രണ്ടാമത്തെ അതിനെ കുറിച്ച് പറയുന്നത് മുസല്ലൂന ഒരു ഇസ്മ് പറഞ്ഞു അതിനെ കുറിച്ച് പറയാണ് ഹാഷിയൂന അവർ ഹാഷിയങ്ങളാണ് ഹാഷി എന്ന് പറഞ്ഞാൽ തക്കവയുള്ളവരാണ് ഭയഭക്തി ഉള്ളവരാണ് എന്ന് പറയാം അപ്പൽ മുസല്ലൂന എന്ന് പറഞ്ഞാൽ എന്താ മുബത്തദ ആണ് മുബത്തദന്റെ എപ്പോഴും ഐറാബ് എന്താ റഫായിരിക്കും ഇവിടുത്തെ അലാമത്ത് റഫ് എന്താണ് വാവാണ് നമ്മള് ജമ്മു ദക്കർ സാലിമിൽ വാവാണ് വേണമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഹാഷിഊന ഹാഷിഊന എന്നുള്ള ഖബറാണ് മുസല്ലൂന എന്ന് പറയുന്ന മുബത്തദന്റെ ഖബറാണ് ഹാഷിഊന ഈ മുബത്തദനും ഖബറിനും ഇഹ്റാബ് എന്തായിരിക്കും റഫ് ആയിരിക്കും അലാമത്തു റഫ് അൽ വാവു ഇവിടെയും അലാമത്തു റഫ് എന്താണ് വാവാണ് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ ഷാഹദ്തു ഞാൻ കണ്ടു അൽ മുഹന്ദിസീന എഞ്ചിനീയർമാരെ യസ്ലഹൂന യുസ്ലിഹൂന അവര് നന്നാക്കുന്നു ജിഹാസൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഡിവൈസ് കമ്പ്യൂട്ടർ ഡിവൈസിനെ ഉപകരണത്തെ നന്നാക്കുന്നതായിട്ട് എഞ്ചിനീയർമാർ നന്നാക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ ഷാഹദ അല്ലെ ഷാഹദ എന്ന് പറഞ്ഞാൽ എന്താ ഷാഹദ് ഫീല് മാലിയാണ് ഞാൻ കണ്ടു അല്ലെ ഷാഹദ കണ്ടു ഫീല് മാലിയുൻ അബിനിയുൻ അല സുക്കൂൻ ഇവിടെ ഷാഹദ് പിന്നെ തു ഷാഹദ് തു ഫായിലാണ് തു എന്ന് പറഞ്ഞാൽ ഫായിലാണ് മർഫുവാണ് ആലാമത്ത് റഫ് എന്താണ് ലൊമ്മത്തല്ലേ തൂന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ റഫന്നെ കാണുന്നുണ്ട് പിന്നെ അടുത്തത് അപ്പൊ ഫീലും ഫായലും വന്നു അപ്പൊ അടുത്തത് മുഹന്ദിസീന മുഹന്ദിസീന മഫൂൽ ബിഹി അല്ലേ മഫൂൽ ബിഹി വന്നു മഫൂൽ ബിഹിക്ക് എന്താ ഇറാബ് നെസ്ബാണ് അപ്പൊ എവിടെ എവിടെ എങ്ങനെ നെസ്ബ് കൊടുക്ക ഇവിടെ യാഗ് കൊണ്ട് കൊടുക്കണം എന്താ യാഗ് കൊണ്ട് കൊടുക്കാൻ കാരണം ഇത് ജമ്മു മുദക്കർ സാലിമാണ് അപ്പൊ ജമ്മു മുദക്കർ സാലിം ആയതുകൊണ്ട് മഫൂൽ ബിഹി മൻസൂബുൻ ബില്ലായി പിന്നെ യുസ്ലിഹൂന എന്നുള്ളതിന് നമുക്ക് എന്താ പറയാ യുസ്ലിഹൂന അസ്ലഹ യുസ്ലിഹു യുസ്ലിഹൂന ഇതെന്താണ് ഫീല് മുലാരിയാണ് മർഫുവാണ് ലമീർ ഇവിടെ എന്താണ് ഫായില് യുസ്ലിഹൂന എന്നുള്ള ഫായിലിന്റെ ഫീലിന്റെ ഫായൽ എന്താ ഹും എന്നുള്ള ഒരു ലമീർ ഇവിടെ ഉണ്ടാവും യുസ്ലിഹൂന അവർ നന്നാക്കുന്നു അവർ എന്ന് പറഞ്ഞാല് ഹും എന്നുള്ളൊരു ലമീറില് അപ്പൊ യുസ്ലിഹൂന അവർ നന്നാക്കുന്നു അപ്പൊ ഇതിനകത്ത് തന്നെ ഫീലും ഉണ്ട് ഫായലും ഉണ്ട് അപ്പൊ പിന്നെ മഫൂൽ വരണം ജിഹാസ കമ്പ്യൂട്ടറിന് മഫൂൽ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ അൽ കമ്പ്യൂട്ടറി അല്ലെ ജിഹാസ് അൽ കമ്പ്യൂട്ടറി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മുദാഫിലേഹി മജ്റൂറാണ് ജിഹാസിനെ കമ്പ്യൂട്ടർ എന്നതിലേക്ക് ചേർത്തു അപ്പൊ നമ്മളിവിടുത്തെ പഠന വിഷയം എന്തേ ഉള്ളൂ ഇവിടെ മുഹന്ദിസീന എന്നുള്ളതിന്റെ ഇറാബാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് മുഹന്ദിസീന മഫൂൽ ബിഹി ആയതുകൊണ്ട് മൻസൂബാണ് നെസ്ബ് ഇവിടെ എങ്ങനെ കൊടുത്തു യാ കൊണ്ട് കൊടുത്തു അടുത്തൊരു ഉദാഹരണം അസ്നൈത്തു അലൽ മുഹന്ദിസീന അല്ലദീന കാമു ബി ഇസ്ലാഹിൽ ജിഹാസി അസ്നൈത്തു എന്താണ് അസ്നൈത്തു പറഞ്ഞാൽ ഞാൻ പ്രശംസിച്ചു അലൽ മുഹന്ദിസീന എന്താണ് എഞ്ചിനീയർമാരെ ഞാൻ പ്രശംസിച്ചു അലൽ അസ്ന അല എന്ന് പറഞ്ഞാൽ പ്രശംസിച്ചു എന്നാണ് അൽ മുഹന്ദിസീന മുഹന്ദിസീങ്ങളെ പ്രശംസിച്ചു അല്ലദീന എങ്ങനെയുള്ളവർ കാമു അവർ ചെയ്തിട്ടുണ്ട് ബി ഇസ്ലാഹി കാമ ബി എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അപ്പൊ കാമു ബി അവർ ചെയ്തു ബി ഇസ്ലാഹി നന്നാക്കി അൽ ജിഹാസ കമ്പ്യൂട്ടറിനെ അപ്പൊ കമ്പ്യൂട്ടറിനെ നന്നാക്കിയിട്ടുള്ളവ എഞ്ചിനീയർമാരെ ഞാൻ പ്രശംസിച്ചു എന്നാണ് അപ്പൊ അസ്ന ഫീലും ആദ്യമാണ് അഭിനയു അല സുക്കൂനാണ് അസ്ന തു ഞാന് അസ്നൈത്തു അപ്പൊ അസ്നൈ എന്നുള്ളതിൽ അസ്ന എന്നതിലേക്ക് തു ചേർക്കുമ്പോ അസ്നൈത്തു തു എന്നുള്ള ഫായിലാണ് മർഫുവാണ് ബില്ലമ്മത്തി അല എന്നുള്ളത് നമുക്കറിയാം അർഫു ജറാണ് അഭിനയു അല സുക്കൂനാണ് പിന്നെ ഇവിടുത്തെ നമ്മളുടെ പ്രധാന ചർച്ചാ വിഷയം എന്താണ് ഇവിടെ മുഹന്ദിസീന എന്താ മുഹന്ദിസീന യാഗ് പറയാൻ കാരണം മജ്റൂറാണ് ബിൽ യാഗ് കൊണ്ട് മജ്റൂറാക്കി എന്തേ യാഗ് കൊണ്ട് മജ്റൂറാകാൻ കാരണം അത് ജമ്മു മുദക്കർ സാലിമാണ് അല്ലദീന ഇന്നതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അല്ലദീന എന്നുള്ളത് ഇസ്മുൽ മൗസൂല എന്ന് പറയും ഇസ്മുൽ മൗസൂല എന്ന് നമ്മൾ പഠിക്കാണ്ട് അല്ലദീന അല്ലദാനി അല്ലേ അല്ലദി അല്ലദാനി അല്ലദീന പിന്നെ അല്ലത്തി അല്ലത്താനി അല്ലാത്തി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അത് നമ്മള്
ഇസ്മുൽ മൗസൂല എന്ന് പറയും. ഇനി നമുക്ക് പഠിക്കാണ്ട്, അപ്പൊ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് വിശദമായി പഠിക്കാം. ഇപ്പൊ കാമു, കാമു എന്നുള്ളത് ഫേല് മാലിയാണ്, മബ്നിയുൻ അല സുഖു അല ലൊമ്മത്തിയാണ്. കാമു ഇവിടെ വാവുൽ ജമ്മ വന്നതുകൊണ്ട് റഫിന്റെ മേല് ലൊമ്മത്തിന്റെ മേല് മബ്നി ചെയ്യും, എപ്പോഴും കാമു എന്ന് തന്നെ പറയുള്ളൂ. ബി എന്നുള്ളത് ഹർഫു ജറാണ്, കാമ ബീന്റെ കൂടെ വരുമ്പോ ബി എന്നുള്ള ഹർഫു ജറാണ്. ബി വന്നാൽ പിന്നെ ഇസ്ലാഹ എന്നുള്ള ഇസ്മിന് എന്ത് ചെയ്യണം, മജ്റൂർ കൊടുക്കണം. അൽ ജിഹാസി എന്നുള്ളത് ജിഹാസ എന്നുള്ളത് ഇസ്ലാഹ് എന്നതിന്റെ കാമു എന്നതിന്റെ ജിഹാസ് എന്താണ് ഫീലിന്റെ മഫൂലാണ്. എന്ത് ജിഹാസ മഫൂല് ബിഹി മൻസൂബ്. ഇപ്പൊ നമ്മളുടെ പ്രധാന വിഷയം ഇവിടെ മുഹന്ദിസീന എന്നാണ്. മുഹന്ദിസീന യാഹ് കൊണ്ട് ജറാണ്, കാരണം ഇത് ജമ്മു മുദക്കർ സാലിമാണ്. അടുത്ത ഒരു കാര്യം, സാനിഉ അൽ മഹ്റൂഫി മഹ്ബൂബൂന. സാനിഉ അൽ മഹ്റൂഫി നന്മ ചെയ്യുന്ന ആൾക്കാർ, നന്മയെ നിയന്ത്രിക്കുന്ന നന്മ ചെയ്യുന്ന ആൾക്കാർ. സാനിഉ അൽ മഹ്റൂഫി അറിയപ്പെട്ട നന്മ ചെയ്യുന്നവർ, മഹ്ബൂബൂന അവർ ഇഷ്ടപ്പെട്ടവരാണ്. ഇപ്പൊ സാനിഉ സാനിഉന എന്നുള്ളത് എന്തായി, സാനിഉന പ്ലസ് അൽ മഹ്റൂഫ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തപ്പോ സാനിഉ അൽ മഹ്റൂഫി നന്മയെ ചെയ്യുന്ന ആൾക്കാർ. സാനിഉ അൽ മഹ്റൂഫി ഇവിടെ എന്താ, സാനിഉ എന്നുള്ളത് സാനിഉന എന്നുള്ളത് മഹ്റൂഫിലേക്ക് ചേർത്തപ്പോ നൂനെ കളഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ സാനിഉ എന്നുള്ളത് മുബ്തദ ആണ്, മർഫു ആണ്. മർഫു ബിൽ വാവി, വാവ് കൊണ്ട് റഫ് ആണ്. ലിയന്നഹു ജമ്മുൽ മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിം ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ നൂന അവിടെ ഹുസിഫത്ത് നൂനുഹു, അവിടുത്തെ നൂന് കളഞ്ഞു. ലിയന്നഹു മുദാഫുൻ, കാരണം സാനിഉന എന്നതിനെ മഹ്റൂഫ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തതുകൊണ്ട് ഇത് മുദാഫാണ്. മുദാഫ് ആകുമ്പോൾ ഇവിടുന്ന് നൂനെ കളയണം, അതുകൊണ്ടാണ് സാനിഉ എന്ന് കൊടുത്തത്. പിന്നെ അൽ മഹ്റൂഫി എന്നുള്ളത് നമ്മൾ പഠിച്ചു മുദാഫ് ഇലൈഹി ആണ്, മജ്റൂർ ആണ്. ഇത് മുദാഫ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മുദാഫ് ഇലൈഹി ആവണല്ലോ. സാനിഉ എന്നുള്ളത് മുദാഫ് ആയി, അപ്പൊ ഇത് അൽ മഹ്റൂഫി മുദാഫ് ഇലൈഹി ആയി. പിന്നെ ഉള്ളത്, അപ്പൊ ഇത് രണ്ടും സാനിഉ അൽ മഹ്റൂഫി എന്നുള്ളത് മുബ്തദ ആണ്. പിന്നെ യോ മഹ്ബൂബൂന മുബ്തദയുടെ ഖബർ ആണ്, ഇവിടെ ഖബർ ആയതുകൊണ്ട് ഖബറിന് റഫ് ആണ്, റഫ് വാവ് കൊണ്ടാണ്. ജമ്മു മുദക്കർ സാലിമിൽ റഫു വാവ് കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഷാഹദ്തു, ഞാൻ കണ്ടു. ഫല്ലാഹി അൽ ഖറിയത്തി, ഗ്രാമത്തിലെ കർഷകരെ ഞാൻ കണ്ടു. യഹ്സുദൂന, അവർ കൊയ്തെടുക്കുന്നു. അൽ കുംഹ, ചോളത്തെ. അപ്പൊ കുംഹിനെ ചോളത്തെ കൊയ്തെടുക്കുന്നതായിട്ട് നാട്ടിലെ ഗ്രാമത്തിലെ കർഷകരെ ഞാൻ കണ്ടു. ഇപ്പൊ ഷാഹദ് ഞാൻ കണ്ടു അല്ലേ, ഷാഹദ് ഫീലും ആദ്യം അഭിനയ സുക്കുനി നമ്മൾ പഠിച്ചു. തു എന്നുള്ളത് ഫായിലാണ്, മർഫു ആണ്, അലാമത്ത് റഫി അൽ ദമ്മത്താണ്. പിന്നെ തു ഫീലും ഫായിലും വന്നാൽ ഇവിടെ മഫൂല് വന്നു. ഫല്ലാഹീന എന്നാണ് വേണ്ടിയിരുന്നത്. ഫല്ലാഹീന മഫൂല് ബിഹി മൻസൂബുൻ ബിൽ യാഹ്, കാരണം ഇവിടെ മഫൂല് ബിഹി ആയതുകൊണ്ട് മൻസൂബാണ്. മൻസൂബ് ആകുമ്പോ ജമ്മു മുദക്കർ സാലിമിന് യാഹ് കൊണ്ടാണ് നസ്ബ് ചെയ്യേണ്ടത്. ഹുസിഫത്ത് നൂനുഹു, അതിന്റെ നൂന് കളഞ്ഞു. ലിയന്നഹു മുദാഫുൻ, ഇത് മുദാഫ മുദാഫാണ്. എവിടേക്കാ അത് മുദാഫ ആയിട്ടുള്ളത്, അൽ ഖറിയത്തി ഖറിയത്തിലേക്കാണ് ഇത് ഇലാഫ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുദാഫുൻ ഇലൈഹി മജ്റൂറുൻ, അൽ ഖറിയത്തി എന്നുള്ളത് മുദാഫ് ഇലൈഹി മജ്റൂറാണ്. പിന്നുള്ളത് യഹ്സുദൂന, അവര് എന്താക്കുന്നതായിട്ടാണ് കണ്ടത്, അവര് കൊയ്തെടുക്കുന്നു. ഫീൽ മുദാരിയാണ്, മർഫുൻ ബിൽ വാവാണ്. ഹുവ മിൻ അഫ്അൽ ഖംസ, അഫ്അൽ ഖംസയിൽ ഇവിടെ റഫ് കൊണ്ട് എന്താണ് വാവ് കൊണ്ട് റഫ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. അതായത് അഫ്അൽ ഖംസ എന്നാല് യഫ്അലൂന തഫ്അലൂന യഫ്അലീന തഫ്അലീന അല്ലെ, അങ്ങനെയുള്ള അഞ്ച് പിന്നെ പദങ്ങളാണ്, അഞ്ച് ഫീലുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന. ഇങ്ങനെ അഞ്ച് പദങ്ങൾ, അഞ്ച് ഫീലുകൾ, ഫീൽ മുദാരിന് അഫ്അൽ ഖംസ എന്ന് പറയും. ഏതൊക്കെ, യഫ്അലാനി യഫ്അലൂന തഫ്അലാനി തഫ്അലൂന തഫ്അലീന, ഇങ്ങനെ അഞ്ച് പദങ്ങൾ വരും, അഞ്ച് ഫീലുകൾ വരും. മുദാരിയ ഫീല് അവിടെയൊക്കെ റഫ് കൊണ്ട് വാവ് കൊണ്ടാണ് റഫ് ചെയ്യേണ്ടത്. അപ്പൊ യഹ്സുദൂന എന്താണ്, യഹ്സുദൂന അവരെന്ത് ചെയ്യുന്നു, റഫ് അവരെന്ത് ചെയ്യുന്നു, പിന്നെ അവർ കൊയ്തെടുക്കുന്നു. അപ്പൊ ഫീല് വന്നു കഴിഞ്ഞാല് യഹ്സുദൂന എന്നുള്ളതിൽ ഫായലും ഉണ്ട്. ഫായലു ലമീറും മുസ്തദ്റും, അവിടെ ലമീർ മുസ്തദ്റും ഉണ്ട്, ഹും അവർ എന്നുള്ള ഒരു ലമീർ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഫീലും ഫായലും വന്നു. പിന്നെ മഫൂല് വരണം അല്ലെ, അൽ കുംഹ മഫൂൽ ബിഹി മൻസൂബും ബിൽ ഫത്ഹാതി. നമ്മുടെ ചർച്ചാ വിഷയം ഇത്രയേ ഉള്ളൂ. ഫല്ലാഹീന എന്നുള്ളതിന് പകരം ഫല്ലാഹി എന്ന് പറഞ്ഞു, കാരണം ജമ്മു മുദക്കർ സാലിം ആയതുകൊണ്ട് മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ നൂനെ കളയണം. രണ്ടാമത്തെ കേസ് ഇത് ഫല്ലാഹീന എന്ന് പറയേണ്ടത്, ഫല്ലാഹൂന എന്നുള്ളത് ഫല്ലാഹീന എന്നായി മാറാനുള്ള കാരണം ഇത് നസ്ബാണ്, കാരണം ഇത് മഫൂലിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് യാഹ് കൊണ്ട് നസ്ബ് ചെയ്തു.
Then وزعت الجوائز على معلمي المدرسة. وزعت എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു, വിതരണം ചെയ്യപ്പെട്ടു. അൽ ജവായിസു സർട്ടിഫിക്കറ്റ്സുകളെ, അവാർഡുകളെ, അവാർഡുകൾ വിതരണം ചെയ്യപ്പെട്ടു. അല മുഅല്ലിമി അൽ മദ്രസ, സ്കൂളിലെ അധ്യാപകർക്ക് ജവായിസുകളെ, സമ്മാനങ്ങളെ വിതരണം ചെയ്യപ്പെട്ടു. വുസ്ഇഅത്ത്, വുസ്ഇഅത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫീൽ മാലി മജ്ഹൂലാണ്. വസ്അ യുവസ്ഇഉ, വസ്അ എന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ വുസ്ഇഅ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. പിന്നെ ഈ താ എന്താ കാര്യം, വുസ്ഇഅത്ത് എന്ന് പറയാൻ കാരണം ജവായിസ് എന്നുള്ള ജം ആയതുകൊണ്ട് അത് മുഅന്നസ് ആയിരിക്കും, സ്ത്രീലിംഗം ആയിരിക്കും. ഇപ്പൊ ജായിസത്തുൻ സ്ത്രീലിംഗമല്ലേ, സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇവിടെ നസ്ബ് എന്ത് ചെയ്യണം, ഫേലില് നമ്മൾ താ കൊടുക്കണം. അപ്പൊ വുസ്ഇഅത്ത് എന്ന് പറഞ്ഞു. ഇത് ഫേല് മാലിയാണ്, മജ്ഹൂലാണ്. അതായത് മജ്ഹൂൽ പറഞ്ഞാൽ അവിടെ ഫായിൽ ഉണ്ടാവില്ല എന്നർത്ഥം. മബ്നിയുൻ അൽ ഫത്ഹി, ഇത് ഫത്ഹിന്റെ മേലാണ്, ഐനിന് ഫത്ഹ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അൽ ജവായിസു, ജവായിസ് എന്ന് പറഞ്ഞാൽ നായിബ് ഫായിൽ എന്ന് പറയും. അതായത് ഫേല് മജ്ഹൂലാണെങ്കിൽ പിന്നെ വരിക ഫായിലല്ല, വരിക നായിബ് ഫായിൽ എന്ന് പറയും. അതായത് മഫൂലായി വരേണ്ട സാധനം ഫായിലിന്റെ സ്ഥാനത്ത് വരുന്നതിനെ നമ്മൾ നായിബ് ഫായിൽ എന്ന് പറയും അല്ലേ. ഇപ്പൊ വസ്അൽ വസീറു അൽ ജവായിസ എന്നാണെങ്കിൽ വസ്അ ഫേല് മബ്നി ആയിട്ട് തന്നെ, മജ്ഹൂലല്ല മഅറൂഫ് ആയിട്ട് തന്നെ കൊടുത്താൽ വസ്അ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അൽ വസീറു മന്ത്രി, അൽ ജവായിസ സമ്മാനങ്ങളെ അല്ലെങ്കിൽ അവാർഡുകളെ. അപ്പൊ ഇത് മഫൂൽ ബിഹി ആയിട്ട് വന്നല്ലോ. പക്ഷെ ഇനി അവിടെ വസീറ എന്നുള്ളതിനെ ഒഴിവാക്കിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. വസീറിന്റെ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയണം. എന്താ കാര്യം, എന്നുള്ള അതിന്റെ ഫായിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് വസീറിനെ നമ്മൾ ഒഴിവാക്കിയില്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ജവായിസ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ ജവായിസ് മുസന്ന ആയതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് കൊടുക്കുമാണ്. അപ്പൊ വുസ്ഇഅത്ത് ഇത് മജ്ഹൂലാണ്, മജ്ഹൂലായതുകൊണ്ട് ജവായിസു എന്നാണ് വായിക്കേണ്ടത്. ജവായിസു എന്നുള്ളത് പണ്ട് ആദ്യം മഫൂലായിരുന്നു, ഇപ്പൊ ഇവിടെ ഇത് മജ്ഹൂലായതുകൊണ്ട് ഇവിടുത്തെ നായിബ് ഫായിൽ എന്ന് പറയും. നായിബ് ഫായിലിന് ഫായിലിന്റെ അതേ ഇറാബ് തന്നെയാണ്, റഫ് ആണ്. അലാമത്തു റഫി അൽ ദമ്മത്തു അൽ ജവായിസു എന്നാണ്. അപ്പൊ വുസ്ഇഅത്തിൽ ജവായിസു. ഇനി അടുത്ത വിഷയം അല എന്നുള്ള ഹർഫ് ജറാണ്. നമ്മളുടെ പ്രധാന വിഷയം ഇവിടെയാണ് മുഅല്ലിമീന, മുഅല്ലിമീ അൽ മദ്രസ. അപ്പൊ ഇവിടെ യാ കൊടുക്കാനുള്ള കാര്യം എന്താ, അത് ജമ്മു മുദക്കർ സാലിമാണ്. ഇവിടെ റഫിന്റെ അവസരമാണോ ജറിന്റെ അവസരമാണോ, റഫ് ജറിന്റെ അവസരമാണ്. കാരണം അല എന്നുള്ള ഹർഫ് ജറു വന്നപ്പോ മുഅല്ലിമീ എന്നുള്ളതിന് ജറ് ചെയ്യണം. അതുകൊണ്ട് മജ്റൂറുൻ ബിൽ യാ, യാ കൊണ്ട് ജറു ചെയ്തു. ഹുദിഫത്തു നൂനുഹു, അവിടുത്തെ നൂനിനെ കളയാനുള്ള കാരണം, ലിയന്നഹു മുദാഫുൻ, ഇത് മുദാഫാണ്. എവിടേക്ക് മുദാഫാണ്, അൽ മദ്രസ എന്നതിലേക്ക് മുദാഫാണ്. അപ്പൊ അൽ മദ്രസത്തു എന്നുള്ളത് ഇവിടെ മുദാഫുൻ ഇലൈഹി മജ്റൂറുൻ, ഇത് മുദാഫിലേഹി മജ്റൂറാണ്.